ഹലോ ഗായസ് വെൽക്കം ബാക്ക് ഗായ്സ് ഇപ്പം ഈ ടോപ്പിക്ക് അപ്ഡേഷൻ്റെ ബേസ് ചെയ്ത ടോപ്പിക് ഇപ്പോൾ കുറച്ചായി ചെയ്യണം അപ്പോൾ വേറെ ഒന്നും ഉണ്ടല്ല എന്ത് വീഡിയോ ഇട്ടാലും ആ വീഡിയോ അടിയിൽ ഭയങ്കരമായിട്ട് ഡൗട്ട്സും കാര്യങ്ങളും വന്നിട്ടുണ്ട് അതിപ്പോൾ ഒന്നില്ലെങ്കിൽ വീഡിയോ മൊത്തമായിട്ട് കാണാത്ത അല്ലെങ്കിൽ ഞങ്ങൾ പറയണ ആരെങ്കിലും മനസ്സിലാകത്തോണ്ടായിരിക്കാം അപ്പോൾ ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ പറഞ്ഞു തന്നെ കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കൈ ഇതും മറ്റേ അപ്ഡേറ്റ്സിൻ്റെ ബേസ് ചെയ്തൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് നടക്കാനുമ്പോൾ ഒരു കാര്യം പറയുകയാണെന്താണെന്ന് വെച്ചാൽ ഒരു ഗീവ് അവേ ആണ് ഒരു പുതിയൊരു ഗീവ് അവേ ആണ് അപ്പോൾ ഇതാണ് അക്കൗണ്ട് അത്യാവശ്യം ഫുൾ ലെജൻസും പിന്നെ ഐക്കോണിക്സ് ഐക്കോണിക്സൊക്കെ ഉള്ളൊരു അക്കൗണ്ടാണ് അപ്പോൾ ഇതിൻ്റെ കാര്യം മീൻസ് ഗീവ്വേയുടെ ഡീറ്റെയിൽസും കഴിഞ്ഞാൽ വീഡിയോയുടെ അവസാനം പറയും കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഈ പ്രാവശ്യം കീവെ കൊടുക്കാൻ തീരുമാനിച്ചതാണ് അപ്പോൾ ഗൈസ് വീഡിയോ കോണക്കാല മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾഡ് ഇട്ടേക്കാം വേറെ ഒന്നും കൊണ്ടല്ല നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നുകൊണ്ട് ഇങ്ങനെ ആ ബെൽ ബെല്ലായിക്കണൊന്ന് എനേബിൾ ചെയ്ത് അപ്പോൾ ഗൈസ് സ്പീഡിലേക്കുവോ ടോപ്പിക്കിലെ ആദ്യത്തെ സംഭവം ഇതാണ് ട്രേഡിങ്ങിനാണ് അതിനെപ്പറ്റി ട്രേഡിങ്ങിന് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ആദ്യത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു കാരിയോർ പ്ലെയർ ഉണ്ട് ഈ വർഷത്തെ എന്ന് കാര്യമാണ് ഒരു കാരിയോർ പ്ലെയർ ഉണ്ട് ഒരു ബേസ് പ്ലെയർ ഉണ്ട് ഒരു ഫീച്ചേഡ് ഉണ്ട് ഇത് മൂന്ന് മെസ്സിയാണെന്ന് വിചാരിക്കുക മീൻസ് ഒരു കാരിയോർ ഒരു ബേസ് ഒരു ഫീച്ചേഡ് മൂന്ന് മെസ്സിയാണ് അപ്പോ ഈ മൂന്നെണ്ണത്തിന് ഈ മൂന്നെണ്ണം അടുത്ത വർഷത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ ഈ മൂന്ന് കാർഡും അടുത്ത വർഷം നിങ്ങൾക്ക് ക്യാരി ഓർ കാർട്ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റ കാർട്ടൈപ്പ് ആയിട്ട് ഈ ഒരു കാർട്ടേപ്പ് ആയിട്ട് മാറും അടുത്ത വർഷം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാർട്ടേപ്പ് സെയിം ആണെങ്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണ് ബസ്സിലെ ട്രേഡിങ്ങിൻ്റെ റൂൾ അങ്ങനെയാണ് ഇപ്പോൾ വേറെ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ വേറെ ഫീച്ചേഡ് തന്നെ പല കാർട്ട് ഫീച്ചേഡ് തന്നെ പല രീതിയിലുള്ള മെസ്സേജ് ഉണ്ടാകും അപ്പോൾ അതും അടുത്ത വർഷം മാറുമ്പോൾ അടുത്ത വർഷം കഴിയുമ്പോൾ അതും ക്യാരി ഓവർ തന്നെയാണ് കാരിവർ കാർട്ട് ടൈപ്പ് ആയിട്ട് തന്നെ മാറിയാണ് അപ്പോൾ നിങ്ങൾക്ക് അതെന്തായാലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ഈ കാര്യം തന്നെ പല വീഡിയോയില് പറ്റും പറ്റും എന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ടും ഈ ഡൗട്ട്സും ഒന്നും മാറുള്ളൂ അപ്പോൾ ഈ വീഡിയോ കൊണ്ട് തന്നെ ഈ ഡൗട്ട്സൊക്കെ മാറണം അപ്പോൾ അങ്ങനെ തന്നെ പിന്നുള്ള ഡൗട്ട് എന്ന് പറയുകയാണെങ്കിൽ ഈ വർഷത്തെ ഫീച്ചേർട്ട് കാർഡിന്റെ അതേ ഓവറോളും അതേ ആട്രിബ്യൂട്ട്സും അടുത്ത വർഷത്തെ ഇത് കാരി ഓവർ കാർഡ്സിന് കിട്ടുമല്ലേ കിട്ടുമെന്നാണ് ചോദിക്കുന്നത് അത് ഇത്രയേ ഉള്ളൂ ഇതെന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ ഫീച്ചേർട്ട് കാർഡാണ് ഈ ഫീച്ചേർട്ട് കാർഡ് അടുത്ത വർഷം ആകുമ്പോൾ ഒരു കാരി ഓർ കാർഡാണ് ഈ കാരി ഓർ പറഞ്ഞ ഒരു ബേസ് കാർഡാണ് ബേസിൽ അപ്പോൾ അടുത്ത വർഷം മെസ്സിയുടെ ഓവറോള് അടുത്ത വർഷത്തെ ഏതൊക്കെ ആണ് വന്നത് ആ ആട്രിബ്യൂട്ട്സ് ആയിട്ട് അപ്ഡേറ്റ് ആകും ഈ വർഷത്തെ തൊണ്ണൂറ്റൊമ്പത് ആണ് നമ്മുടെ ആ ഫീച്ചടി ഉള്ളതെങ്കിൽ ഒരു എക്സാമ്പിളാണ് ഉള്ളതെങ്കിൽ അടുത്ത വർഷം ബേയ്സിന് വന്ന ഏത് ആണ് അതായിരിക്കും ആ ക്യാരിയവർ കാർഡിൽ വരാൻ പോകണം അല്ലാണ്ട് ഇതേ തന്നെ ഇതേ ഓവറോൾ നൂറ്റി രണ്ടായാലും നൂറായാലും നൂറ്റി ഒന്ന് ഓവറോൾ ആയാലും അടുത്ത വർഷം ക്യാരിവർ ബേയ്സ് ആയിട്ട് കൺവേർട്ട് ആവുമ്പോൾ അതിൻ്റെ ഓവറോൾ ആ വർഷത്തെ ഏത് മെസ്സിയുടെ ഓറോൾ അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫോർമേഷൻ വെച്ചാൽ നയൻറ്റി ഫോറാണ് മെസ്സിയുടെ ഓവറോൾ വന്നത് അപ്പോൾ ഈ ഫീച്ചർ ഫീച്ചർക്കാട് നൂറ്റി ഒന്നായിട്ട് നൂറ് ഓവറോള അടുത്ത വർഷമാകുമ്പോ നയൻറ്റി ഫോർ ഉള്ള ബേസ് കാരി ആയി മാറും മെസ്സി അപ്പോ അങ്ങനത്തെ ഡൗട്ട് വന്നപ്പോ ആട്രിബ്യൂട്ട്സ് ഇപ്പൊ ഉള്ള ബൂസ്റ്റഡ് ആട്രിബ്യൂട്ട്സ് ഒക്കെ പോകും ഓവർ ആയോർ എന്ന് പറഞ്ഞാൽ ബേസിന്റെ ഒരു കാരി ഓവർന്ന് പറയുന്ന ഒരു കാർട്ടൈപ്പാണ് അതിൽ ആ കാർഡ് കാട്ടൈപ്പിന്റെ മാത്രം ചെറിയൊരു വ്യത്യാസങ്ങൾ വന്നുള്ളൂ പിന്നെ അടുത്ത് പറയാൻ വെച്ചാൽ ട്രേഡിങ്ങിന്റെ വേറൊരു സംഭവമാണ് ഈ പൊസിഷൻ വെച്ച് ഒരു സെയിം പ്ലെയർ തന്നെ നിങ്ങളിൽ മൂന്നുണ്ടാവും പക്ഷേ ആ പ്ലേറിന്റെ പൊസിഷൻ വേറെ ആയിരിക്കും അപ്പൊ ആ പ്ലേസിനെ ട്രേഡ് ചെയ്യാൻ പറ്റില്ലയോ എന്നാണ് അപ്പൊ അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ നമുക്ക് ആദ്യ ഈ വർഷം ആദ്യം തന്നെ കിമ്മിച്ചെന്ന് പറഞ്ഞാൽ റൈറ്റ് ബാക്ക് പൊസിഷന് കളിക്കണേ കിമ്മിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ പൊസിഷനൊന്ന് അപ്ഡേറ്റ് ആയി ഡി എം എഫിലോട്ട് വന്നു അപ്പോൾ എൻ്റെ ഇത് വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെലൊരു റൈറ്റ് ബാക്ക് കിമ്മിച്ചുണ്ട് അല്ലാണ്ട് തന്നെ വേറെ രണ്ട് ഡി എം എഫ് കിമ്മിച്ചുണ്ട് അപ്പോൾ അടുത്ത വർഷത്തേക്കാവുമ്പോൾ ഈ മൂന്നെണ്ണോടി വെച്ചിട്ട് ക്യാരിയോവർ ആവുകയാണെങ്കിൽ ഇവരെ ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് അപ്പോൾ ട്രേഡ് ചെയ്യാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ അടുത്ത വർഷത്തേക്ക് മാറുമ്പോൾ ഈ മൂന്ന് കാർഡ് പല പല പൊസിഷനാണെങ്കിലും അടുത്ത വർഷം കിമ്മിച്ചിൻ്റെ ഏത് പോഷനാണ് വന്നത് ആ പൊസിഷനായിട്ട് ഈ രണ്ട് പുസ്ഷനോട് കൂടി ആയിട്ട് അപ്ഡേറ്റ് ആകും ഈ പൊസിഷൻസ് അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ അടുത്ത വർഷം കിമ്മിച്ച റൈറ്റ് ബാക്ക് ആണ് റൈറ്റ് ബാക്ക് ആയിട്ടാണ് വന്നതെങ്കിൽ ഈ ഡി എം എഫ് രണ്ട് ഡി എം എഫ് ഉള്ള കാർഡ്സും റൈറ്റ് ബാക്കും അപ്പോൾ മൂന്ന് ഡി മൂന്ന് മൂന്ന് റൈറ്റ് റൈറ്റ് ബാക്കുള്ള ക്യാരിയോർ കാർഡായിട്ട് മാറും അപ്പോൾ നിങ്ങൾക്കത് ട്രേഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അടുത്ത വർഷത്തേക്ക് വരുമ്പോൾ എല്ലാത്തിലും അപ്ഡേഷൻ വരും എല്ലാ കാര്യങ്ങളും അപ്ഡേഷൻ വരും അപ്പോൾ ഈ വർഷത്തെ എല്ലാ പ്ലേസും ഒരുപോലെ ആയിട്ട് മാറും മീൻസ് ആ വർഷത്തെ പുതിയ പ്ലേ ക്യാരിയറായാലും എന്തായാലും ആ വർഷത്തെ പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ടാവില്ല ഈ വർഷത്തെ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമല്ലായിരിക്കും അടുത്ത വർഷം വരാൻ പോണത് അപ്പോൾ ഫ്രണ്ട്സ് അടുത്തെന്ന് പറയണ നമ്മുടെ മാനേജറിന്റെ ഫോർമേഷൻ ബേസ് കാര്യങ്ങളാണ് ഒരു അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സാന്ഡോസിന് തന്നെ എടുക്കാം സാൻഡോസ് നമ്മുടെ കയ്യിൽ പണ്ടത്തെ സാൻഡോസ് ഉണ്ടാകും മീൻസ് ഫോർ ത്രീ വൺ ടു ഫോർമേഷൻ ഉണ്ടാകും പുതിയ സാൻഡോസ് ഉണ്ട് ഫോർ ത്രീ ത്രീ ഫോർമേഷനുള്ള സാൻഡോസ് ഉണ്ട് അപ്പോൾ ഈ ഫോർമേഷൻസ് നമ്മുടെ കയ്യിൽ ഏതായിക്കോട്ടെ അടുത്ത വർഷം സാന്ഡോസിന് പെസ്സാര തുടങ്ങണ ഏത് ഫോർമേഷൻ ആണ് ആ ഫോർമേഷനിലേക്ക് ഈ രണ്ട് ഫോർമേഷനും അപ്ഡേറ്റ് ആകും അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ഓൾഡ് സാൻഡോസിൻ്റെ ഫോർമേഷൻ മാറാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ പുതിയ ഇരിക്കുന്ന ഫോർമേഷൻ മാറാൻ ചാൻസ് ഉണ്ട് രണ്ടും മാറാൻ ചാൻസ് ഉണ്ട് പിന്നെ ഫോർമേഷനും മാത്രമല്ല അവരുടെ കോസ്റ്റ് മാറാൻ ചാൻസ് ഉണ്ട് അവരുടെ മാനേജർ സ്കില്ല് മാറാൻ ചാൻസ് ഉണ്ട് നമ്മുടെ എച്ച് ഫ്ലിക്ക് നമ്മുടെ ബയണ്ടൊക്കെ മാനേജറിന്റെ എന്തായാലും അവരുടെ മാനേജർ സ്കില്ലൊക്കെ കൂടും അത്ര നല്ല പെർഫോമൻസ് ആണ് ഈ വർഷം ബയണ് ബയണ്ട കോച്ച് ബയണ്ട ടീം ബിൽഡ് ചെയ്യാൻ ആ എഫേർട്ടൊക്കെ ഇതാക്കിയിട്ട് എന്തായാലും കോസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട് മാത്രമല്ല പുതിയ ലൈസൻസ് വരുകയാണെങ്കിൽ ഈ ഇപ്പൊ പേരില്ലാത്ത വേറെ ഡ്യൂപ്ലിക്കേറ്റ് പേരിൽ അറിയപ്പെടുന്ന മാനേജേസിനെ അപ്ഡേറ്റ് ചെയ്ത് പുതിയ പേരിലേക്കാക്കും ഇപ്പൊ ലൈസൻസ് ഉള്ള മാനേജേഴ്സിന്റെ പേര് മാറാൻ അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോ ഇപ്പോഴത്തെ ഫോർമേഷൻസിൽ യാതൊരു ഉറപ്പില്ല ആ ഫോർമേഷൻ തന്നെയാണ് അടുത്ത വർഷത്തേക്ക് ആവും കാര്യത്തില് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ കുറച്ചധികം ഡൗട്ട്സ് നല്ല വേണം ഫീച്ചേഡ് പ്ലേസിൻ്റെ റിലീസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അത് പറയാനാണെങ്കിൽ ഫീച്ചേർഡ് അടുത്ത വർഷം ബ്ലാക്ക് ആവണ ഫീച്ചേഴ്സ് ഉണ്ട് മീൻസ് ഇപ്പോൾ നമ്മുടെ മെസ്സേ തന്നെ എടുത്തോ നമുക്ക് മെസ്സിയെ എക്സാമ്പിൾ മെസ്സിയെ അടുത്ത വർഷം ബ്ലാക്ക് തന്നെയാണ് ഫീച്ചേർഡും ബ്ലാക്ക് തന്നെയാണ് അപ്പോൾ അടുത്ത വർഷം നിങ്ങൾക്ക് അറിയാം റിലീസ് ചെയ്ത ജീപ്പ് കൂടുതലും ഗാരി പക്ഷേ ഒരു നമുക്കിത് ഇതുതന്നെ സിൽവർ ബോൾസ് ഒരു ഫീച്ചേർഡ് ബ്ലാക്ക് ആയി കൊണ്ടുവന്നിട്ടുണ്ട് ഗോൾഡ് ബോൾസ് ഒരു ഫീച്ചേർഡ് അവിടെ ഡാഷ് ബോർഡൊക്കെ ഗോൾഡ് ആണ് ബേസിൽ പക്ഷെ ഫീച്ചേർഡ് ബ്ലാക്ക് ആണ് അപ്പോൾ അങ്ങനത്തെ പ്ലേസ് അടുത്ത വർഷം ബ്ലാക്ക് ആവില്ല എന്നുള്ള ഉറപ്പ് ബ്ലാക്ക് ആവില്ല എന്ന് ഉറപ്പില്ലാത്ത പ്ലേസിനേക്കാൾ നിങ്ങൾ ഈ വർഷം തന്നെ റിലീസ് ചെയ്യുക എന്താന്ന് വെച്ചാൽ ഈ ഫീച്ചേഡ് ഇപ്പോഴുള്ള ഫീച്ചേഡ് റിലീസ് ചെയ്യാൻ കിട്ടണ ജീപ്പിനേക്കാളും കുറവ് ജീപ്പ് ആയിരിക്കും അവർ അടുത്ത വർഷം ക്യാരി ഓവറായി ആ ക്യാരി ഓവർ റിലീസ് ചെയ്യാൻ നമുക്ക് കിട്ടണത് ഒരു എക്സാമ്പിൾ ആണെങ്കിൽ റാഷ്വോർഡ് തന്നെ റാഷ്വോർഡ് ഈ വർഷം ഫീച്ചേർഡ് ബ്ലാക്ക് ബോൾഡിൻ്റെ നിങ്ങൾ ഫുൾ ലെവൽ മീൻസ് മാക്സ്ഡ് ആയിരിക്കണം അത് നിങ്ങൾ എങ്ങാനും റിലീസ് ചെയ്യണമെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് ആ ഫീച്ചർ കിട്ടുന്ന ജി പി ഇത്രയിരിക്കും പക്ഷേ ഈ തന്നെ ഇതേ ഡാഷ് ബോർഡിൻ്റെ അടുത്ത വർഷം ബേസ് ക്യാരിയറായി മാറണ റാഷ് ബോർഡ് ഗോൾഡ് ആണെങ്കിൽ അതിന് റിലീസ് ചെയ്ത് കിട്ടണത് ഈ ജി പി ആയിരിക്കും കിട്ടണേ അപ്പോൾ ഇത്രയും പറയാനുള്ളൂ അങ്ങനത്തെ ഇതേ രീതിയിൽ തന്നെയാണ് സിൽവറും വന്നത് പിന്നെ ഗോൾഡിനും സിൽവറാണ് ഒക്കെ ഇങ്ങനത്തെ തന്നെയാണ് വന്നത് അപ്പോൾ അത് റിലീസ് ചെയ്യേണ്ടതെന്നെയായിരിക്കും നല്ലത് അങ്ങനത്തെ പക്ഷെ ഒരു കാര്യം അവിടെ പറയാണ്ട് കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് റിലീസ് ചെയ്താൽ മതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നിപ്പോൾ തന്നെ വരും ഏതൊക്കെ പ്ലെയറാണ് അപ്ഡേറ്റ് ആകാൻ പോണേ ഏതൊക്കെ പ്ലെയറാണ് ആണ് ഡൗൺഗ്രേഡ് ആകുമ്പോൾ പോകണം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വന്ന് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ റിലീസ് ചെയ്തു ഇപ്പോൾ നിങ്ങളിപ്പോൾ റാഷ്വോഡിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞപ്പോൾ റാഷ്വോഡ് എങ്ങനെ അടുത്ത വർഷം ബ്ലാക്ക് ആവുകയാണെങ്കിൽ എങ്ങനെ ആവുകയാണെങ്കിൽ റിലീസ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ നല്ല ജി പി കിട്ടും ബ്ലാക്ക് ബോൾ റിലീസ് ചെയ്യുമ്പോൾ പക്ഷേ ഗോൾഡിൽ തന്നെ അടക്കുകയാണെങ്കിൽ ജി പി വളരെ കുറവായിരിക്കും അപ്പോൾ ആ കാര്യങ്ങളും ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ റിലീസ് ചെയ്താൽ മതി ഇപ്പൊ ലാസ്റ്റായിട്ട് പറയാനുള്ളത് നമ്മുടെ ആ ഗോയനെ പറ്റിയാണ് അവിടെ പുതിയൊരു ഗീവാണ് അപ്പോ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തൊരു ഫുള്ള് ആദ്യമായിട്ട് കൊടുത്തൊരു ഫുൾ എജ്സ് കോഡായിരുന്നത് നമ്മുടെ നമ്മുടെ ആകാശമാണ് തന്നത് പേര് പറയാൻ വിട്ട് പല വീഡിയോസിലായിട്ട് അപ്പോൾ ഈ ഗീവ തന്നത് സിദ്ധു എന്ന് പറയുന്നത് നമ്മുടെ കാസർഗോഡുള്ള ബ്രോയാണ് അപ്പോൾ അക്കൗണ്ട് ഞാൻ ഓൾറെഡി ഫസ്റ്റ് കാണിച്ചെന്ന് അല്ല കലക്കിന അക്കൗണ്ട് അപ്പോൾ ആ അക്കൗണ്ട് നമ്മുടെ സിദ്ധുവിന് ചെറിയ റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ വിക്കോടെന്നും അക്കൗണ്ടൊക്കെ പോയിട്ടുണ്ടാകും അവര് അറിയാണ്ട് തന്നെ അറിയാണ്ട് ഓവറൈറ്റ് ആയിട്ടും നല്ല രീതിയിലൊക്കെ അക്കൗണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് അക്കൗണ്ട് കൊടുക്കണമെന്നാണ് സിദ്ധു നമ്മളെ വിളിച്ച് നമ്മളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്താണ് വിളിച്ച് പറഞ്ഞത് എന്താ വച്ചാൽ അങ്ങനെ അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് അക്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയെങ്കിലും ഒരു യൂസ് ആയിരിക്കും അപ്പോൾ ഒരേ അക്കൗണ്ടുള്ള ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ വലിയ ഇതില്ല അങ്ങനെയുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ വർഷം നിങ്ങൾ ഫോൺ നമ്പറിന്റെ ഈ വർഷം ഫോൺ നമ്പറിന്റെ ആവശ്യമില്ല നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഇൻസ്റ്റ ഐ ഡി ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിങ്ങളുടെ ഇൻസ്റ്റ ഐ ഡി ഒന്ന് ആ കമന്റൊപ്പം നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ മാക്സിമം അക്കൗണ്ട് പോയ ആൾക്കാര് കമൻറ്റ് ചെയ്യുക അവർക്കായിരിക്കും ഗി വ കൊടുക്കണേ അങ്ങനെയാണ് ഈ ഗിഒ തന്നെ സിദ്ധ അവളോട് പറഞ്ഞതാണ് അത് ഇത്രയൊക്കെ ഉള്ളു പറയാൻ ഡൗട്ട് ആണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം അതിന് ഡൗട്ട് വരാൻ ചാൻസ് കുറവായിരിക്കും അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വേറെ വീഡിയോ കാണാം ചാനൽ സബ്സ്ക്രൈബ് അത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണൊന്ന് എനേബിൾ ചെയ്ത് ഓൾ ഇട ഓക്കെ ബൈ